നമസ്കാരം, ന്യൂസ് ഫോറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനം വന്യജീവി ആക്രമണം തടയാൻ സമഗ്ര നടപടികളുമായി സംസ്ഥാനം, പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി. സമിതികളല്ല ആവശ്യ നടപടികളെന്ന് രമേശ് ചെന്നിത്തല. കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രാഹിമിന്റെ പോസ്റ്റ്മോർട്ടം അനുവദിക്കാതെ ബന്ധുക്കൾ. മഞ്ചേരിയിൽ കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോ ഡ്രൈവർ മരിച്ചു. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനിറങ്ങി. കോതമംഗലത്തെ പ്രതിഷേധത്തിൽ മാത്യു കുഴൽ നടൻ മുഹമ്മദ് ഷിയാസിനും ജാമ്യം. ഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ നീക്കം. കോതമംഗലത്ത് പ്രതിഷേധം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളത്തിന് ആശ്വാസം. 13,600 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി. കേന്ദ്രം നിലപാട് അറിയിച്ചത് സുപ്രീംകോടതിയിൽ. 15,000 കോടി രൂപ കൂടി വേണമെന്ന് കേരളം. ശുഭകരമായ തീരുമാനമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം തുടരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസും MSFഉം നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തി വീഴ്ചി പോലീസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ VCയുടെയും ഡീനിന്റെയും വീഴ്ച അന്വേഷിക്കാൻ 4-അംഗ സമിതി. आदरणीय प्रधानमंत्री महोदय द्वारा हरी झंडी दिखाते ही ट्रेन अपनी प्रथम यात्रा पर रवाना. ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കൊച്ചി മെട്രോ. അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. ഉദ്ഘാടനം നിർവഹിച്ചത് ഓൺലൈനായി. വിശദാംശങ്ങളിലേക്ക് നോക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വിവിധ തലത്തിൽ 4 സമിതികൾ രൂപീകരിക്കാനും തീരുമാനം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരും. സൂര്യഗായത്രി, വനം മനുഷ്യജീവി മനുഷ്യ വന്യമൃഗ